അപ്പോൾ രാവിലെ നമുക്ക് മഴയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിശക്തമായ മഴയാണ് പലയിടത്തും അത്തരം വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം, വയനാട്, മലപ്പുറം ജില്ലകൾ ഒഴികെ, മലപ്പുറത്തെ പൊന്നാനി താലൂക്കിൽ അവധിയുണ്ട് ഒഴികെ, മറ്റെല്ലാ ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ മാത്രം സ്കൂളുകൾക്ക് അവധി. ഇടുക്കി ജില്ലയിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് പക്ഷേ ഈ അവധി ബാധകമല്ല എന്നോർക്കണം. എം ജി സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റ് സർവകലാശാല പരീക്ഷകൾക്കോ പി എസ് സി പരീക്ഷകൾക്കോ മാറ്റമില്ല എന്ന വിവരമുണ്ട്. അതുപോലെ ഇന്നത്തെ അലേർട്ട്, ഓറഞ്ച്, റെഡ് അലേർട്ട് ഏതൊക്കെ ജില്ലകളിൽ എന്ന് നോക്കാം. അതുപോലെ തന്നെ പൊതുവായ കാലാവസ്ഥ, ഇനി വരുന്ന മണിക്കൂറുകൾ എങ്ങനെ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നത് എന്താണ് എന്ന് നോക്കാം. അതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രാദേശിക തലത്തിൽ കാര്യമായി പല ഭാഗത്തും നൽകുന്നുണ്ട്. മലമ്പ്രദേശങ്ങൾക്ക് നൽകുന്നുണ്ട്, തീരമേഖലയിൽ താമസിക്കുന്നവർക്ക്. അതുപോലെ കടലിൽ മത്സ്യത്തൊഴിലാളികൾ പോകുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക്, മത്സ്യബന്ധന വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. തിരമാലകൾ ഉയരത്തിൽ വീശാൻ സാധ്യതയുള്ളതായിട്ടാണ് അത്തരം മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് വളരെ സൂക്ഷ്മമായി ഓരോ പ്രദേശത്തെയും വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് രാവിലെ ആ കാര്യങ്ങളൊന്ന് അറിയാനുള്ളൊരു ശ്രമം നടത്താം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം നമ്മൾക്കിപ്പം ഷീജയും, കൊച്ചിയിൽ നിന്ന് സിബിയും, ദാ അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് ലതീഷും നമ്മൾക്കിപ്പം. ഷിജ, ഗുഡ് മോർണിംഗ്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തെ മഴ ഷീജ? ശരത്, ഇവിടെ തിരുവനന്തപുരത്ത് അലർട്ടൊന്നും നിലവിലിന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മഴയ്ക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞൊരു മൂന്ന് ദിവസമായി സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴയാണ്. അതിൽ തലസ്ഥാനത്തും ഒട്ടും വ്യത്യസ്തമല്ല സാഹചര്യം. തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഒരല്പം ഉച്ച സമയത്ത് മഴയ്ക്കൊരു ശമനമുണ്ടായി എന്നതിനപ്പുറം മറ്റ് ജില്ലകൾക്ക് സമാനമായൊരു സാഹചര്യം തന്നെയാണ് തലസ്ഥാനത്തും ഉള്ളത്. എങ്ങനെയുണ്ട് തീരമേഖല, അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ മലയോര പ്രദേശം എങ്ങനെയുണ്ട്? തിരുവനന്തപുരത്തിന് അവധിയില്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട സമയം കൂടിയാണ്. ഏറ്റവും അധികം ഷിജികൾക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഇന്ന് അവധിയുണ്ടോ, അല്ലെങ്കിൽ വൈകുന്നേരമായാൽ രാത്രിയായാൽ നാളെ അവധിയുണ്ടോ എന്ന ചോദ്യമാണ്. മഴ മാനത്ത് കണ്ടാൽ എന്ന നിലയുണ്ട്. പക്ഷേ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരം മഴ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പിന്നെ മഴയുടേതായ, മഴക്കെടുതികളുടേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും തിരുവനന്തപുരത്തിന് അവധിയില്ല. ഞാനീ പറഞ്ഞ പോലെ തീരമേഖല, ഇന്നലെയൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു കഴക്കൂട്ടം ഭാഗത്തൊക്കെ, തുമ്പ നിങ്ങളുടെയൊക്കെ വാർത്തകളിൽ കണ്ടിരുന്നു. അതുപോലെ പൊന്മുടിയിൽ യാത്രാ വിലക്കുണ്ട്, സന്ദർശകർ അങ്ങോട്ട് പോകരുത് എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു ജില്ലയാകെ എങ്ങനെയാണ് മഴ ബാധിച്ചിട്ടുള്ളത്? തിരുവനന്തപുരം ജില്ലയെ സാരമായി തന്നെ മഴ ഇതിനകം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് രാവിലെ ആദ്യം തന്നെ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്, പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ സ്കൂളുകൾക്ക് അവധിയില്ല എന്നുള്ളൊരു വിവരം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി വരെയും നിരന്തരം നമുക്ക് ഉൾപ്പെടെ കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. കാരണം രാത്രിയിലുടനീളം അതിശക്തമായിട്ടുള്ള മഴയാണ് തലസ്ഥാനത്ത് തുടർന്നിട്ടുണ്ടായിരുന്നത്. അവധി, സ്കൂളിൻ്റെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നതറിയാൻ, പക്ഷേ രാത്രിയും ആ കോളുകൾ വരുന്ന സമയമെല്ലാം നമ്മൾ ആരാഞ്ഞപ്പോഴും ജില്ലാ ഭരണകൂടം ഏതായാലും അതിശക്തമായ മഴയ്ക്കുള്ള അലർട്ടൊന്നും തന്നെ ജില്ലയ്ക്ക് നൽകാത്തതുകൊണ്ട് നിലവിൽ അവധി പ്രഖ്യാപിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പോലെ തന്നെ ഇവിടെയും തിരുവനന്തപുരത്തും അതിശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. പ്രത്യേകിച്ചും നഗരം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായ മഴ ഇടവിട്ടാണ് പെയ്യുന്നതെങ്കിൽ മലയോര മേഖലകളിൽ ആ മഴ അതേ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. തീരമേഖലയെക്കുറിച്ച് പറയുമ്പോൾ തീരമേഖലയിൽ വലിയ ആശങ്കയാകുന്നത് അതിശക്തമായ കാറ്റും അതിനൊപ്പം തന്നെ ഉയർന്ന തിരമാലകളുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതിന് സമാനമായ രീതിയിൽ കടൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. കടൽ തീരത്തേക്ക് നമുക്ക് പോകാൻ പോലും കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം രാവിലെ നമ്മൾ മഴയുടെ വിവരങ്ങൾ ശംഖുമുഖത്തിന് സമീപത്ത് നിന്ന് നൽകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ കാറ്റിൻ്റെ വേഗത, അത് കാരണം അവിടെ ഇറങ്ങി നിന്ന് നമുക്ക് ലൈവ് ചെയ്യാൻ പോലും കഴിയാത്തൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ആ രീതിയിൽ കാറ്റ്, അതിശക്തമായ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടൽ പ്രക്ഷുബ്ധമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ തീരമേഖലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ ഇതിനകം തന്നെ ജില്ലാ ഭരണകൂടം മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരും തന്നെ ബീച്ച് ഭാഗങ്ങളിലേക്ക് പോകരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആ ഭാഗത്തേക്കുള്ള വിനോദസഞ്ചാരമൊക്കെ വിലക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മറ്റ് മലയോര മേഖലകളിലേക്കുള്ള വിനോദസഞ്ചാരവും വിലക്കിയിട്ടുണ്ട്. അതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പൊന്മുടി, കല്ലാർ, മങ്കയം എന്നീ ഭാഗങ്ങളിലൊക്കെ വിനോദസഞ്ചാരം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളൊരു സാഹചര്യമാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. മലയോര മേഖല നേരിടുന്ന ഒരു ഭീഷണി എന്ന് പറയുന്നത് മണ്ണ്
മണ്ണിടിച്ചിൽ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ കൺട്രോൾ റൂം 14 ജില്ലകളിലുമുണ്ട്. ഇന്നിപ്പോൾ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്, 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള 6 ജില്ലകൾ അലർട്ടുകൾ ഒന്നും തന്നെ പ്രഖ്യാപിക്കാത്ത തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ, എല്ലാ ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 10 മണിക്ക് പുതിയ അലർട്ട് വരുമ്പോൾ നിലവിലുള്ള ഈ അലർട്ടിൻ്റെ കാര്യത്തിൽ മാറ്റം വരും എന്നുള്ളതിൽ സംശയമില്ല. കാരണം സംസ്ഥാന വ്യാപകമായി മഴ ശക്തി പ്രാപിച്ച് ആ രീതിയിലാണ് മഴ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഉള്ളൊരു ശക്തമായ മഴയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരത്, ശരി ഷീജ, തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ രാവിലെ മഴ വിശേഷങ്ങൾ, മഴ വിവരങ്ങൾ അറിയാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഷീജ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ച് അലർട്ടില്ല, അവധിയില്ല, പക്ഷേ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ നഗരത്തിൽ മഴയ്ക്ക് ഒരു നേരിയ കുറവുണ്ട് എന്നത് മാത്രമാണ്. നഗര മലയോര പ്രദേശങ്ങളിലൊക്കെ, തീര മലയോര പ്രദേശങ്ങളിലൊക്കെ, നഗരമേഖലയിലും ഒക്കെ കാര്യമായ മഴ ഉണ്ടായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിലും നഗരത്തിൻ്റെ ഭാഗത്തുമൊക്കെ നല്ല മഴ രാത്രിയും ലഭിച്ചിരുന്നു. ഷീജ ഇപ്പോൾ സൂചിപ്പിച്ചതിൽ നമ്മൾ ദാ ഒന്ന് സിബിയിലേക്ക് പോകാം. അവിടുന്ന് കോഴിക്കോട് നിന്ന് ലതീഷ് ചേരുന്നുണ്ട്. 14 ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങളാണ് വേഗത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി പരിശ്രമിക്കുന്നത്.